ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും മേടയുടെ പുതിയൊരു മൂവി റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ, അതായത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത തമിഴിലെ ഏറ്റവും പുതിയൊരു സിനിമ താനേക്കാരൻ എന്നൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ റിവ്യൂവുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. ഈ റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ് റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. മറ്റൊരു വ്യക്തിക്ക് ഈ സിനിമ കാണുമ്പോൾ മറ്റൊരു അഭിപ്രായമായിരിക്കും. ഓരോ വ്യക്തികൾക്കും അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു പോസിറ്റീവ് സെൻസ് നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിക്രം പ്രഭുവിനെ നായകനാക്കി താനേക്കാരൻ എന്ന ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനെ ഒരു സംവിധായകനാണ്. തമിഴ് എന്നാണ് ആ സംവിധായകൻ്റെ പേര്. അദ്ദേഹം ഒരു തമിഴ് നടനും കൂടിയാണ്. തമിഴ് എന്ന ഈ ഒരു സംവിധായകനെ ആരും മറക്കാൻ വലിയ ഇടയില്ല. കാരണം സൂര്യയുടെ ജെയിം ഫീം എന്ന ആ ഒരു തമിഴ് സിനിമയിലെ ക്രൂരിനെ ഒരു എസ്ഐ ഉണ്ടായിരുന്നു, ഗുരുമൂർത്തി എന്നത്. ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഈ തമിഴ് എന്ന ഈ സിനിമയിലെ സംവിധായകനാണ്. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്, അതായത് പ്രൊഡ്യൂസറായി വന്നിരിക്കുന്നത് എസ് ആർ പ്രഭുവാണ്. ഈ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജിബ്രാനാണ്. സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത് മതേഷ് മാണിക്യം. ഇതിൻ്റെ എഡിറ്ററായി വന്നിരിക്കുന്നത് ഫിലമൻ രാജ് ആണ്. വിക്രം പ്രഭുവിനെ കൂടാതെ തന്നെ മറ്റ് പ്രമുഖ താരങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. അഞ്ജലി നായർ, മലയാളികളുടെ പ്രിയ നടൻ ലാൽ, എം എസ് ഭാസ്കർ, മധുരതൻ റാവു, ബോസ് വെങ്കർ തുടങ്ങിയ പ്രമുഖ താരങ്ങളും ഈ സിനിമയിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഒരു യുവ സംവിധായകന് സിനിമ ആയതുകൊണ്ടും വിക്രം പ്രഭു എന്ന ആ ഒരു നടന് ഇന്ന് മാർക്കറ്റ് വാല്യൂ തീരെ കുറഞ്ഞിരിക്കുന്ന സമയം ആയതുകൊണ്ടുമാകാം തിയേറ്ററുകളിൽ ഈ സിനിമ ഇറക്കാൻ സാധിക്കാത്തത്. എന്തായാലും ഈ സിനിമ ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററുകളിൽ ഇറക്കാതെ ഇരുന്നതുകൊണ്ട് ഇതിനെ നഷ്ടം വന്നിരിക്കുന്നത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കല്ല, കാരണം ഇത് കാണാൻ ആഗ്രഹിച്ചിരുന്ന പ്രേക്ഷകർക്കാണ്. അതുപോലെ നല്ല മികച്ച ഒരു സിനിമയായിരുന്നത് ഇത്. എന്തായാലും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇത് സിനിമ ഹിറ്റ് ആകുമെന്നുള്ളവരെ ഏകദേശം എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഈ സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണ് ഈ സിനിമയിൽ ഉടനീളം കാണിക്കുന്നത്. 1998 കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. അതായത് ഒരു പോലീസ് പരേഡ് ക്യാമ്പിൽ, ട്രെയിനിങ് ക്യാമ്പിൽ നടന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ ഉടനീളം നമ്മുടെ മുമ്പിൽ ഈ തമിഴ് എന്ന ആ ഒരു സംവിധായകന് കാണിച്ചിരിക്കുന്നത്. ഒരാളൊരു പോലീസിൽ ചേരണമെങ്കിൽ തീർച്ചയായിട്ടും സെലക്ഷൻ കിട്ടിയതിന് ശേഷം കുറച്ച് നാളത്തെ ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ആ ഒരു ട്രെയിനിങ് പീരീഡും കൂടെ കടന്നാൽ മാത്രമേ ഉള്ളൂ അവർക്ക് പോലീസ് യൂണിഫോം ധരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു 9 മാസത്തോളം നടക്കുന്ന ഒരു ട്രെയിനിങ് പീരീഡിലെ കാര്യങ്ങൾ ഉടനീളമാണ് ഈ ഒരു സിനിമയിലെ തമിഴ് എന്ന ആ ഒരു സംവിധായകൻ നമുക്ക് മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. ആ ട്രെയിനുകളായി എത്തുന്നവർ അനുഭവിക്കുന്ന അവരുടെ സഹനങ്ങളും, അല്ലെങ്കിൽ അവർ നേരിടേണ്ടി വരുന്ന ഓരോ പ്രശ്നങ്ങളും, അതായത് സീനിയർ ഓഫീസേഴ്സ് അവർക്ക് മേൽ കാണിക്കുന്ന, എന്താ പറയുക, ഒരു സീനിയോറിറ്റി ഉപയോഗിച്ച് കാണിക്കുന്ന അവരുടെ അഹങ്കാരവും, കൂടാതെ അവരെ ഇട്ട് കഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, അവർ അനുഭവിക്കേണ്ടി വരുന്ന മാനസികമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും ഈ സിനിമയിൽ ഉടനീളം നമ്മുടെ മുമ്പിൽ കാണിച്ചിരിക്കുകയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്പോയിലറായി പോകും, അതുകൊണ്ട് പറയുന്നില്ല. ഈ സിനിമയുടെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്ന ഓരോ ആക്ടേഴ്സും നല്ല മികച്ച രീതിയിലാണ് അഭിനയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മലയാളികളുടെ പ്രിയ നടൻ ലാലാണ്. നല്ല ഗംഭീരമായിട്ടാണ് അദ്ദേഹം ഈ സിനിമയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ റോള് വളരെ, എന്താ പറയുക, വളരെ നല്ല ഗാംഭീര്യത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറയുന്ന സിനിമയിലെ നായകൻ വിക്രം പ്രഭു ആണെങ്കിലും അദ്ദേഹത്തെക്കാളും ഒക്കെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് ലാൽ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. വിക്രം പ്രഭുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ അദ്ദേഹം ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മറ്റു സിനിമകളെക്കാളും നല്ല മികച്ച രീതിയിൽ അദ്ദേഹം ഈ സിനിമയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ അഞ്ജലി നായർ, കൂടാതെ അഭിനയിച്ചിട്ട് മറ്റു താരങ്ങളെല്ലാവരും, ഒരു കാസ്റ്റ് സെലക്ഷൻ ഒരു ടോട്ടലി നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അവരുടെ പ്രകടനങ്ങളും എല്ലാം അത്യാവശ്യം നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതൊരു വലിയൊരു പോസിറ്റീവ് കാര്യമാണ് മൊത്തത്തിൽ പറയുമ്പോൾ. പിന്നെയുള്ളതിന് ടെക്നിക്കൽ സൈഡ് എന്ന് പറയുമ്പോൾ ക്യാമറ ആയിക്കോട്ടെ, ബീജം ആയിക്കോട്ടെ, ബാക്കി എഡിറ്റിംഗ് എല്ലാം കൊണ്ടും ഒരു ഓവറോൾ ഈ സിനിമ, ആ ഒരു സൈഡ്, ടെക്നിക്കൽ സൈഡുകളെല്ലാം കൊണ്ടും ഈ സിനിമ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സിനിമ തന്നെയാണ്. അതും ഒരു പോസിറ്റീവ് സൈഡാണ്. അടുത്തൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോലീസ് ട്രെയിനിങ്, ആ ഒരു ക്യാമ്പും കാര്യങ്ങളൊക്കെ പലർക്കും അവിടെ എന്താ നടക്കുന്നതെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പല പ്രേക്ഷകർക്കും, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഒരു ആഗ്രഹമുള്ള കാര്യമായിരിക്കും എന്തൊക്കെയായിരിക്കും നടക്കുന്നത്. അതൊക്കെ ഏകദേശം ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ സിനിമയിലൂടെ അവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ നല്ല രീതിയിൽ അവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു റിയൽ ആയിട്ട് നടക്കുന്ന ഒരു സംഭവത്തെ കൂട്ടിയിണക്കിക്കൊണ്ട് കാണിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് ശരിക്കും ഇതിനകത്തൊരു പോസിറ്റീവ് വശമായിട്ട് തോന്നുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റോറിയൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞ ഏകദേശം റിയലിസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നും പറയാനില്ല. അപ്പം
അങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ സിനിമയിൽ പോസിറ്റീവ് വശങ്ങൾ ഫീൽ ചെയ്തത്. ഇനി നെഗറ്റീവ് വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു ദൈർഘ്യം തന്നെയുണ്ട്, 2 മണിക്കൂർ 20 മിനിറ്റ് മുകളിലുണ്ട് ഈ സിനിമ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും ഈ സിനിമയ്ക്ക് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നി നിൽക്കുന്നത്. കാരണം കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമായിരുന്നു. ഒരു 2 മണിക്കൂർ കൊണ്ട് വരികയാണെങ്കിൽ ശരിക്കും നീറ്റായിട്ട് ഈ സിനിമ നവളുടെ മുമ്പിൽ എത്തിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നായിക എന്ന കഥാപാത്രം അഞ്ജലി നായരാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കഥാപാത്രം ഇതിനകത്ത് യാതൊരുവിധ ആവശ്യമില്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു. വെറുതെ അനാവശ്യമായിട്ട് എന്താ കയറ്റി വെച്ചേക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു നായിക വേണം എന്നുള്ള ആ ഒരു വാശിയിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമായിട്ട് കൊണ്ടുപോകുന്ന ഒരു എന്താ പറയുന്ന ഒരു കഥാപാത്രം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കഥാപാത്രം ഇല്ലെങ്കിൽ തന്നെ ഈ സിനിമ പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ആ നായിക വന്നതുകൊണ്ട് അതിനകത്ത് കുറച്ച് പ്രണയം കാര്യങ്ങൾ കുറച്ച് പാട്ടും അങ്ങനെയൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കുറേ ലെങ്ത് ആയിപ്പോയി. അത് യാതൊരു ആവശ്യമില്ലാത്ത നായിക ഇല്ലെങ്കിൽ ഈ സിനിമയുടെ ബാക്കി സൈഡ് ട്രെയിനിങ് പീരീഡ് 99% ട്രെയിനിങ്ങുമായിട്ടുള്ള കാര്യങ്ങളാണ്, പോലീസ് ട്രെയിനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു പാക്കഡായിരുന്നു. പക്ഷെ ഒരു നായികയുടെ വന്നതുകൊണ്ട് അത്രയും സമയം കൂടെ കൂടുതൽ വന്ന് പ്രണയം കാണിക്കാനും പാട്ട് കാണിക്കാനൊക്കെ അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് ഈ 2 മണിക്കൂർ 20 മിനിറ്റിലേക്ക് സിനിമ നീങ്ങേണ്ടത്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഒരു 2 മണിക്കൂർ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പരേഡിനൊക്കെ കാണിക്കുന്നത് പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നതൊക്കെ. അപ്പം അങ്ങനത്തെ സീനുകളൊക്കെ കട്ട് ചെയ്ത് വരുവായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും 2 മണിക്കൂറും കൊണ്ട് വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു സിനിമ, ഒട്ടും പോരടിപ്പിക്കാത്ത രീതിയിലുള്ള സിനിമയായിട്ട് മാറിയത്. ഇത്രയൊക്കെയാണ് എനിക്ക് ഒരു ഓവറോൾ ഒരു കുറവായിട്ട് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ വലിയൊരു കുഴപ്പമില്ലാത്ത സിനിമയായിട്ട് തോന്നുന്നുണ്ട്. കുറേ കാര്യങ്ങൾ കൊണ്ട് അത് ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് ഈ ഒരു നെഗറ്റീവ്സൊക്കെ ഉണ്ടെങ്കിലും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു നെഗറ്റീവുകൾ പോലും ഇല്ലാത്തൊരു സിനിമയാക്കി ഈ സിനിമ മാറ്റാമായിരുന്നു. അങ്ങനെ ഒരു ഓവറോൾ ഒരു സിനിമ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5/3 ആണ്. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്, നമുക്ക് ബോർ അടിപ്പിക്കത്തില്ല. ഒരു ലായക വലിയ കാര്യമായിട്ട് ലായകൊന്നും ഇല്ലാത്ത രീതിയിലാണ് സിനിമ കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് ശരിക്കും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി ആയതുകൊണ്ട് അത് എൻജോയ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു സിനിമയാണ്. ആക്ടേഴ്സിനൊക്കെ പെർഫോമൻസൊക്കെ വളരെ കെടിലനായതുകൊണ്ട് വലിയ രീതിയിൽ നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ ഈ സിനിമ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒരു വൺ ഡേ വാച്ചബിളാണ് എല്ലാവർക്കും. ഞാൻ പറഞ്ഞു ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളത്. ഈ തമിഴ് സിനിമകളെന്നൊക്കെ പറയുമ്പോൾ മാസ് മസാല പടങ്ങളൊക്കെയാണ് കൂടുതലും. അതുപോലെ തന്നെ അവർ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറികളും അക്സെപ്റ്റ് ചെയ്യുന്ന കാറ്റഗറിയൊക്കെ അവരുടേലുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറി പെടുത്താവുന്ന ഒരു സിനിമയാണ് ഈ താന്നിക്കാരനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. ഒ ടി ടിയിൽ റിലീസ് ചെയ്തുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് അതിൻ്റെ ആ ഒരു അണിയറ പ്രവർത്തകർക്ക് യാതൊരു നഷ്ടമില്ല. അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. അപ്പം പ്രേക്ഷകർക്കാണ് നഷ്ടം. കാരണം അതുപോലെ മികച്ച ഒരു എന്താ പറയുക, നമ്മുടെ വിക്രം പ്രഭുവിൻ്റെ ഒരു തിരിച്ചുവരവെന്ന് നമുക്ക് പറയാൻ സാധിക്കും സിനിമയിലൂടെ. കൂടാതെ ഈ തമിഴ് എന്ന സംവിധായകൻ്റെ ഒരു ഒരു ആദ്യ സിനിമ അത് നല്ലൊരു ഹിറ്റിലേക്ക് തന്നെ പോകാൻ സാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നു. മികച്ച ഒരു ഡയറക്ടറായി അദ്ദേഹം മുമ്പോട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും സിനിമ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. കാണാത്തവർ തീർച്ചയായിട്ടും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലെ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടാതെ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ ചെയ്യുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒന്ന് കമൻ്റ് ആയിട്ട് നൽകുക. നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അടുത്ത വീഡിയോയിൽ തിരുത്തുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, വീഡിയോക്കുറിച്ചുള്ള കമൻറ്റുകൾ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള കമൻറ്റുകൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തേക്കും, നമ്മളെ ഒന്ന് കറ്റയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് ഫോർ വാച്ചിങ്.